എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിച്ച് നമുക്കൊരു എൽ ഐ ഡി ബൾബ്, അതായത് ഒരു എമർജൻസിയിലായിട്ട് ഉണ്ടാക്കുകയാണ് ഗൈസ്. സാധാ നമ്മളെ എൽ ഐ ഡി ബൾബ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ചാനൽ അത്യാവശ്യമാണ് ഗൈസ്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് എനിക്ക് ഓരോ ദിവസവും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. സ്ക്രൂ ഒക്കെ അയക്കുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ സെൻട്രലായിട്ടൊരു സ്ക്രൂ വരുന്നുണ്ട് ഗൈസ്. ഞാനത് ശ്രദ്ധിക്കാതെ ജസ്റ്റ് അങ്ങോട്ട് വലിച്ചതാണ്, ജസ്റ്റ് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എൽ ഇ ഡി ആകുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്യാനുള്ളത്, അതായത് നമ്മുടെ ബൾബ് ആകുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും ഗൈസ്. അപ്പോൾ നല്ലപോലെ ജസ്റ്റ് സെൻട്രലുള്ള സ്ക്രൂ ഒന്ന് നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് ജസ്റ്റ് ഊരുക. ഞാനത് ജസ്റ്റ് ആ സ്ക്രൂ ശ്രദ്ധിക്കാതെ വലിച്ചു ഊരിയതാണ്. അപ്പോൾ ജസ്റ്റ് അത് പൊട്ടിപ്പോയി ഗൈസ്. ആ ബാറ്റിലേക്കുള്ള ആ വയറുകളൊക്കെ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ആ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഒഴിവാക്കണം. അതായത് അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ആ ഭാഗത്തൊക്കെ ജസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഷോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ വോൾട്ടിലാണ് അതിൻ്റെ പവർ ജസ്റ്റ് ബാറ്ററിയിലേക്ക് പോകുന്നത് ഗൈസ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എന്തായാലും നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ജസ്റ്റ് ഒന്ന് വിച്ഛേദിച്ചിടണം. അപ്പോൾ നിങ്ങൾ അത് ആദ്യം ശ്രദ്ധിക്കണം ഗൈസ്. എനിക്ക് രണ്ടാഴ്ച ഷോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തായാലും ആദ്യം ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എന്തായാലും വിച്ഛേദിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. അതായത് ജസ്റ്റ് ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത് പോലത്തെ ആ സ്വിച്ച് ജസ്റ്റ് നമ്മൾക്ക് അവിടുന്ന് ഒഴിവാക്കണം. എന്നിട്ട് അവിടെ ജസ്റ്റ് സാധാ നോർമൽ സ്വിച്ചാണ് അവിടെ ഘടിപ്പിക്കാൻ പോണത് ഗൈസ്. അപ്പോൾ അതാണ് ഏറ്റവും കംഫർട്ട്. അതായത് നമ്മളെ ഓൺ ഓഫ് സ്വിച്ചിൽ ജസ്റ്റ് അമർത്തി പിടിക്കുന്ന സ്വിച്ചാകും. അതായത് ആ അമർത്തി പിടിക്കുന്ന സ്വിച്ചാണ് നമ്മളവിടുന്ന് ജസ്റ്റ് ഒഴിവാക്കിയത്. അതിന് പകരം അവിടെ ജസ്റ്റ് നോർമൽ സ്വിച്ച് സ്ക്രീനിൽ കാണിക്കുന്നത് പോലത്തെ നോർമൽ സ്വിച്ചാണ് ഘടിപ്പിക്കുന്നത്. അത് ഘടിപ്പിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് നെക്കി പിടിക്കാതെ ജസ്റ്റ് ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ നെക്കി പിടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഗൈസ് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാനിത് ആ അമർത്തി പിടിക്കുന്ന ജസ്റ്റ് സ്വിച്ച് ഒഴിവാക്കിയിട്ട് നോർമൽ സ്വിച്ച് അവിടെ ഘടിപ്പിക്കാൻ കാരണം. നമ്മൾ ആ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ആദ്യം ഒഴിവാക്കിയിട്ട് മാത്രം നിങ്ങൾ ജസ്റ്റ് റിപ്പയർ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഹൈ വോൾട്ട് പവറാണ് വരുന്നത് ഗൈസ്. എനിക്ക് രണ്ടാഴ്ച ഷോക്ക് ആയിട്ടുണ്ട്. ഞാനിത് ഊരാതെ ആയിരുന്നു റിപ്പയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ അത് പറഞ്ഞതിന് ശേഷം വീഡിയോയിലോട്ട് പോയത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം ആ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഒഴിവാക്കണം. അല്ലെങ്കിൽ കപ്പാസിറ്ററിലേക്ക് ആ ബാറ്ററിയിലേക്ക് നിന്നുള്ള കണക്ഷൻ പോകുമ്പോൾ ഹൈ വോൾട്ട് ഷോക്ക് നമുക്ക് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. ഇതുള്ളത് ഒരു സാധാ എൽ ഇ ഡി ബൾബാണ് ഗൈസ്. അത് ഇതൊരു വർക്ക് ചെയ്യാത്ത എൽ ഇ ഡി ബൾബായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഉള്ളിൽ എൽ ഇ ഡി ബൾബിലേക്കുള്ള രണ്ട് വയർ കണക്ഷൻ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിച്ഛേദിക്കുമ്പോൾ എൽ ഇ ഡി ബൾബിലേക്കുള്ള കണക്ഷൻ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം ഗൈസ്. നമുക്ക് ആ കപ്പാസിറ്ററിൻ്റെ രണ്ട് പോർഷൻ, അതായത് രണ്ടറ്റത്ത് നമുക്ക് നമ്മൾ എവിടെ നിന്നാണോ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഫിക്സ് ചെയ്ത്, അതായത് കട്ട് ചെയ്തത്, അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് കണക്ഷൻ എടുക്കണം. അതായത് കപ്പാസിറ്ററിൻ്റെ രണ്ട് അറ്റത്തുനിന്നും, അതായത് പ്ലസ് മൈനസ് ഒന്നും കാണിക്കുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ
അറ്റൊന്ന് പോരാൻ കാരണം. അപ്പോൾ രണ്ട് ചിലക്കൊന്ന് ഓരോ കണക്ഷൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഷോൾഡർ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ഷോൾഡർ ചെയ്യുമ്പോൾ വളരെ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ എന്തായാലും ഒഴിവാക്കി മാത്രം ഷോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ബൾബിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതായത് ആ ബൾബിലേക്കുള്ള വയർ കണക്ഷൻ്റെ ലെങ്ത് ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ കണക്ഷനിലേക്ക് എത്താത്ത കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഗൈസ്. ഷോൾഡറിൻ്റെ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെയൊക്കെ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷോൾഡറിങ് ആണ് വെച്ചിട്ട് ആ സ്റ്റിക്കൊന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നല്ല ശ്രദ്ധിക്കണം, കൈമേക് ഉരുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ നേരത്തെ കപ്പാസിറ്ററിൽ നിന്ന് എടുത്തുള്ള രണ്ട് കണക്ഷൻ ഉണ്ടല്ലോ അത് നമ്മൾ എൽ ഇ ഡി ബൾബിലേക്ക് ഒന്ന് കൊടുത്തു നോക്കാം ഗൈസ്. അതായത് ഇനി ബൾബ് അതായത് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കണക്ഷൻസ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷോൾഡർ ചെയ്യാത്തത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് കൊടുത്ത് നോക്കിയതിന് ശേഷം ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഇനി ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം ജസ്റ്റ് ഷോൾഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ കണക്ഷൻസ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടാസ്ക്കാണ്. അപ്പോൾ സംഭവം കേടുവായിട്ട് വർക്ക് ചെയ്യേണ്ട കേസ്. അപ്പോൾ നിങ്ങളത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണക്ഷൻസ് ഒന്ന് മാറ്റി കൊടുക്കുക കേസ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് ഓരോ ദിവസവും വീഡിയോ ഇടാനുള്ള ഇൻസ്പിറേഷൻ ആകും ഗൈസ്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എൻ്റെ ഞാൻ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. Thank you.
ചുരുക്കി പിടിക്കണ സ്വിച്ച് ഒഴിവാക്കിയിട്ടാണ് ഈ നോർമൽ സ്വിച്ച് ഘടിപ്പിച്ചത്. സംഭവം കിഡായിട്ട് വർക്ക് ചെയ്യേണ്ട നോർമൽ സ്വിച്ച്